അതൊന്നിലെ ശനുവ മുടക്കിയാണ് ഇവിടെ വന്നത്. എനിക്ക് അതുകൊണ്ട് അത് വീട്ടിൽ തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് എന്നെ സഹായിക്കണം. നമസ്കാരം. ഇസ്രായേലിലേക്ക് ഇറങ്ങി ഇവർ ജോലിയിലേക്ക് 21 ലക്ഷം മുടക്കി വന്ന ഒരു ചേച്ചിയുടെ, ആ ചേച്ചി സ്വയമിട്ട ഒരു വോയിസും പാസ്പോർട്ടും ആ ചേച്ചിയുടെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാറ്റും ഇന്ന് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്ത് ചെയ്തു കൊടുത്തിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെ, ഇവരുടെ ഇടനിലക്കാർ ഈ 21 ലക്ഷം രൂപ ഇവരിൽ നിന്നും പിഴിഞ്ഞത്? നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പം ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞവരായിരുന്നോ? അതോ നിങ്ങളിവരെ BSc പഠിപ്പിച്ചോ? നിങ്ങളിവർക്ക് BSc അല്ലെങ്കിൽ ഈ 5 വർഷത്തെ കോഴ്സൊക്കെ പഠിപ്പിച്ച് അതിനുവേണ്ടി പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ചെടുത്ത് ഇസ്രയേലിലേക്ക് കൊണ്ടുവന്ന ചിലവാണോ നിങ്ങൾ ഈ മേടിച്ച 21 ലക്ഷം രൂപ? ഒറ്റക്കാരി ഓർത്തോ, ഈ 21 മേടിച്ച മഹാനോ മഹതിയോ അത് തിന്നില്ല, അത് തിന്നില്ല. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് മേടിക്കാവുന്നത് മേടിക്കാം, ചെയ്യുന്ന ജോലിക്കുള്ളത് മേടിക്കാം, എന്നാൽ ചെയ്യാത്ത ജോലിക്ക് വേണ്ടി ഒരാളിൽ നിന്നുമൊക്കെ ഒരു തലയ്ക്ക് 8 ലക്ഷം രൂപ പിഴിയുവാൻ മനസ്സാക്ഷിയില്ലാത്ത ഏത് മരമോറനാണെങ്കിലും മരമൂറിയാണെങ്കിലും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഒരു മനുഷ്യൻ പൊരുവേലത്ത് പാറമടവിൽ പണിയെടുത്താൽ കിട്ടുന്നത് 800 രൂപയാണ്. അത് അവൻ്റെ വേർപ്പിൻ്റെ ഗന്ധത്തിൻ്റെ പൈസയാണ്. എന്നാൽ സ്വന്തമായിട്ട് പഠിച്ച്, സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത്, സ്വന്തമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും സ്വന്തമായിട്ട് SSLC ബാക്കിയുള്ള ഡോക്യുമെൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുമ്പേ പോയി ട്രെയിനിങ് എടുത്ത് പഠിച്ച് ഇൻ്റർവ്യൂ എടുത്ത് ഇവിടെ വരുന്ന ഒരാൾക്ക് നിങ്ങൾ അവരിൽ നിന്ന് പിഴിയുന്നത് 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ, 21 ലക്ഷം രൂപ മേടിക്കാൻ എന്ത് മനസാക്ഷി മരവിച്ച മരമോറനാണെങ്കിലും ആ പൈസ തിന്നാതെ പോകട്ടെ, നീയൊക്കെ കിടന്നു പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, നരകിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2024ലെ വിവാദങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഐ എം റെഡി ടു ഫേസ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വീഡിയോ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, കെയർഗിവർ മേഖലയിലേക്കൊക്കെ കടന്നു വരുന്നവർ മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ നോക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, നമ്മുടെ വീടിനെ എങ്ങനെ ഭംഗിയായിട്ട് സൂക്ഷിക്കും എന്നൊരു ഐഡിയ ഉള്ള ആർക്കും കെയർഗിവർ മേഖലയിലേക്ക് കടന്നു വരാം. ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ BSc GNM അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിൽ തന്നെയും മുമ്പിൽ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബേസിക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റും. ഇതിന് പോപ്പുലേഷൻ ഓഫ് ഇമിഗ്രേഷൻ അതോറിറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള, പ്രതിപാദിച്ചിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും അതൊന്നും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകുന്നതെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു 21 ലക്ഷത്തിലേക്ക് ഇത് കടക്കുന്നു എന്നും കേൾക്കുമ്പോൾ, അത് കൊടുത്തു വരാൻ ആൾക്കാരുണ്ട് എന്ന മറുവശം കൂടെ കേൾക്കുമ്പോൾ തികച്ചും സങ്കടമുണ്ട്. കാരണം ഒരു കാര്യം 10 പേരോട് അന്വേഷിച്ച് കമ്പയർ ചെയ്തൊക്കെ വന്നാൽ നിങ്ങളുടെ ലക്ഷങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ 21 മുടക്കി വന്നിട്ട് 2.5 വർഷക്കാലം, ആകെ കിട്ടുന്നത് 5.3 എന്ന് പറയുന്ന നിങ്ങളുടെ വർഷത്തിൽ 2.5 വർഷവും ഈ പറയുന്ന ഇടനിലക്കാരനും മറ്റുള്ളവർക്കും കൊടുത്ത പൈസയുടെ കടം വിട്ടാൽ ഇവിടെ ജോലി ചെയ്തിട്ട് ബാക്കി മിച്ചം എന്താണുള്ളത് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് 10 പേരോട് അന്വേഷിച്ചു പോവുക. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ കെയർഗിവർ സെക്ടറിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർക്കുൾപ്പെടെ വരുന്ന ക്യാൻഡിഡേറ്റിനുൾപ്പെടെ അവരുടെ ബേസിക് ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഉൾപ്പെടെ അവരെ കൃത്യമായ കാര്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മാത്രം അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏത് ഏജൻസിനും പോകാം. ഒരിക്കൽ നിങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങളിവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി എന്ന രീതിയിൽ ആ ഒരു ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ഞങ്ങളിലൂടെ വരണം എന്ന് പറയുന്നില്ല. ഞങ്ങളിലൂടെ വന്നാൽ തീർച്ചയായിട്ടും ഒരു ഏറ്റവും എമൗണ്ട് കുറഞ്ഞ രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണോ അവർക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നത് അത് കുറച്ചുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ മറ്റുള്ള ഏജൻസികളോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി വരുന്ന ക്യാൻഡിഡേറ്റിനെ
അവരിവിടെ നിന്ന് പോകുന്നവരെ അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടി പടപൊരുതുക തന്നെ ചെയ്യും. ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവരാത്തവർക്ക് വേണ്ടി വരെ നമ്മൾ പടപൊരുതിയിട്ടുണ്ട്. ആ പടപൊരുതലിൻ്റെ മറ്റ് ആഫ്റ്റർ എഫക്റ്റുകൾ 2023 അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പം അവ നമ്മൾ കൊണ്ടുവരാത്ത ആൾക്കാർക്ക് വേണ്ടി വരെ നമ്മൾ അത്ര സംസാരിച്ചുവെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പടപൊരുതുക തന്നെ ചെയ്യും. ബേസിക് നീഡ്സിന് വേണ്ടി വി വിൽ ഫൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ അറിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പം കെയർ ഗിവർ മേഖലയിലേക്ക് വരുന്നൊരു കുട്ടി തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി അവനവനെക്കുറിച്ച് തന്നെ ഒരു 10 sentences കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കുമോ എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ബേസിക് ഇംഗ്ലീഷ്, അതായത് സ്വന്തം പേര് പോലും ഒരു ബുക്കിൽ എഴുതാതെ, അല്ലെങ്കിൽ എഴുതി വായിക്കുന്നവർ സ്വന്തം പേരൊക്കെ മൈ നെയിം ഈസ് ജിബി എന്ന് എഴുതി വായിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ എഴുതി വായിക്കാതെ കോൺഫിഡൻസോടുകൂടി നമ്മളെക്കുറിച്ച് തന്നെ 10 things പറയാൻ പറഞ്ഞാൽ ടക് 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 എന്ന് പറയാൻ പറ്റുന്ന, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് കോൺഫിഡൻസോടുകൂടി, ഒന്നും അറിയത്തില്ലെങ്കിലും കോൺഫിഡൻസ് ലെവൽ, ആറ്റിറ്റ്യൂഡ് ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്ടറിലേക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കടന്നു വരുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ജോബ്. പിന്നെ നിങ്ങൾ ഒരു ഏജൻസിയെയോ ഒരു ഇടനിലക്കാരനെയോ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ അവർ പറയുന്ന പേയ്മെൻറ്റ് കൊടുത്തു വരുന്നവരാണ്. സോ നമ്മുടെ ഡെഡിക്കേഷൻ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും മുമ്പേ നടക്കുന്ന ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അവിടുന്ന് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഈ രണ്ട് കാര്യമേ ഉള്ളൂ. ബാക്കി പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളാണ് ചെയ്യുന്നത്, പക്ഷേ അത് ഏജൻസിയുടെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കടന്നു വരിക, വിസ പ്രോസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫാമിലി സെലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാമിലി സെലക്ട് ചെയ്തു എന്ന രീതിയിലൊക്കെ ബത്താഷ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം അയച്ചു തരും. അത് ഫേക്കാണോ റിയൽ ആണോ എന്ന് തിരിച്ചറിയുക. കള്ളമത്താഷ കൊടുത്ത്, കള്ളമത്താഷ കൊടുത്ത് ആൾക്കാരെ പറ്റിക്കുന്നതും ഒരു ട്രെൻഡാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ലോൺ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഫേവർ ചെയ്യുമെന്ന് ഉള്ള ആൾക്കാരുണ്ട്. അതിലും നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ലോൺ അടച്ചു വരുമ്പം, ഇപ്പോൾ ഉദാഹരണം 10 lakhs, അതിൽ 5 lakhs നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ. ബാക്കി 5 lakhs അവർ തരും. പക്ഷേ 10 lakhs എന്നത് 11 മാറും. അതായത് ലോൺ തരണം എന്ന് പറയുന്നതിന് 1 lakh rupees എക്സ്ട്ര ആക്കിക്കൊണ്ട് ആ 1 lakh rupees പലിശ കൂടി അടച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ 10 lakhs ആയ സാധനത്തെ 11 lakhs കൊടുത്തിട്ട് ബാക്കി 6 lakh rupees ലോൺ പലിശ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലോൺ സൗകര്യങ്ങൾ ഇല്ലാതെ തന്നെ കടന്നു വരുന്നതാണ്. അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ് എന്നറിയാം. എല്ലാവർക്കും പൈസ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. പിന്നീടുള്ള കാര്യം, ഇവിടെ വന്നതിന് ശേഷമുള്ള നമ്മുടെ കാര്യങ്ങളിൽ അവർ കൂടെ നിൽക്കുമോ? അത് ഒന്നും രണ്ടുമായ കാര്യങ്ങളല്ല, ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യങ്ങളും അല്ല. ചിലപ്പം ജോലി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ജോലി സാഹചര്യങ്ങളൊന്നും മാറ്റണം, ബേസിക് നീഡ്സ് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ ഇസ്രയേൽ വന്നതിന് ശേഷമുള്ള പല കാര്യങ്ങളിൽ നമുക്ക് നേരിട്ടോ അല്ലാതെയോ ഒക്കെ ഇടപെടേണ്ട സാഹചര്യങ്ങൾ വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് ട്രെയിനിങ് സെൻറ്റർ, ഇതിൻ്റെ മെഡിക്കൽ, പ്രീ മെഡിക്കൽ എന്ന് വെച്ചാൽ കെയർ ഗിവർ സെക്ടറിലേക്ക് വരുന്നവർ ട്രെയിനിങ്ങിന് മുന്നേ തന്നെ ഒരു പ്രീ മെഡിക്കൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ വരുമ്പോൾ പാസ്പോർട്ട് 3 years വാലിഡിറ്റി ഉണ്ടാകണം. ഏജ്, അതായത് ഇംഗ്ലീഷ് എലിജിബിലിറ്റി ഉള്ളവർക്ക് 48-49 വരെയും നമ്മൾ എടുക്കുന്നുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്, ബെഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നിങ്ങനെയുള്ള, നമ്മുടെ ഒരു ഭാരതത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ഡോക്യുമെൻ്റ് നമുക്ക് അതിന് ആവശ്യമായിട്ട് വേണ്ടത്, അത് ബെഡ് സർട്ടിഫിക്കറ്റ് മുതൽ SSLC മുതൽ, പിന്നീട് +2 ജയിച്ചവരാണ് അവിടം തൊട്ട് മുതൽ, പിന്നെ BSc GNM അതല്ലാത്തവർ, പിന്നെ കെയർടേക്കർ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് ഇതിനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുവാൻ ഏജൻസി നിങ്ങളെ സഹായിക്കും. അപ്പം പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും പേടിയോടുകൂടിയല്ല കെയർ ഗിവർ മേഖലയിലേക്ക് കടന്നു വരേണ്ടത്. കെയർ ഗീവർ എന്ന് വെച്ചാൽ ഹോം കെയർ എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു വീട്ടിലെ സാഹചര്യങ്ങൾക്കൊത്ത്, അവരുടെ സംസ്കാരങ്ങൾക്കൊത്ത്, അവരുടെ കൾച്ചറിനൊത്ത്, ഒരുപക്ഷെ അവർ ഭക്ഷണം കഴിക്കുന്നത് സ്പൂണും ഫോർക്കുമാണെങ്കിൽ അതുവരെ പരിശീലിപ്പിച്ചുകൊണ്ട് വേണം ഒരു കെയർ ഗീവർ മേഖലയിലേക്ക് ഓരോരുത്തരും കടന്നു വരുവാൻ. പിന്നെ കെയർ ഗീവറായി ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്ന സമയം മുതൽ, ഇസ്രയേലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അല്ല പഠിക്കേണ്ടത്, ഇസ്രയേലിൻ്റെ കൾച്ചർ, അതിൻ്റെ രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ മാനേജ്മെൻറ്റ് രീതികൾ, ഇവയെക്കുറിച്ചൊക്കെ യൂട്യൂബ്, ഗൂഗിൾ പോലുള്ള
കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ പോലും ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർ അതുകൂടി ട്രെയിനിങ്ങിൻ്റെ ഭാഗമാക്കണമെന്നുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ മുതൽ ഒരു വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് അതിനെ 3 മാസം അല്ലെങ്കിൽ 1 ഇയർ മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനുള്ള ലെറ്റർ കാര്യങ്ങൾ എങ്ങനെയാണ്, കൺഫർമേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ഒരു എന്താണ് ഇവിടെ നിന്നൊരു എംബസി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എംബസിയായിട്ട് ബന്ധപ്പെട്ട അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ, നാട്ടിലേക്ക് പോകുന്ന വെക്കേഷൻ കാര്യങ്ങൾ, എയർലൈൻ ടിക്കറ്റുകൾ, അവരുടെ ഫുഡ്, പിന്നെ ടാക്സി സൗകര്യങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ ഒരു കണക്ഷൻ, കണക്റ്റിംഗ് വിത്ത് ട്രൂ എന്ന് പറയുന്നത് പോലെ ആൾക്കാരുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഒരു പരാതി പോലും നമ്മൾ കൊണ്ടുവരില്ല നിന്ന് ഇതുവരെ ഇമേർജ് ചെയ്യാത്തത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും സംസാരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയർ ഗിവർ മേഖലയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സ്വയം സമർപ്പണം, സ്വയം ബോധ്യത്തോടുകൂടി, ഞാൻ ഒരു മേഖലയിലായിരിക്കുമ്പോൾ എൻ്റെ കിട്ടുന്ന വീട്ടിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ വീട്ടിലെ അപ്പച്ചനെയോ അമ്മച്ചയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളെയോ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ 4 ചുവരിനുള്ളിൽ എൻ്റെ സങ്കടങ്ങളും എൻ്റെ പരിഭവങ്ങളും എല്ലാം അവിടെ ഒതുക്കിക്കൊണ്ട് ഒരു നറുപുഞ്ചിരിയോടുകൂടി ഈ ഒരു മേഖലയെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൾവേസ് വെൽക്കം. ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, ഒരു പെൺകുട്ടിക്ക് 21 ലക്ഷം രൂപ വിലയിട്ട ഏതവനായാലും ഏതവളായാലും കെയർഗിവർ മേഖലയിൽ അത് മേടിച്ചവൻ ഒന്ന് ചിന്തിക്കുക, ഇത് തിന്നുമോ ഇല്ലയോ എന്ന്. അത് മേടിച്ചുകൊണ്ടുള്ള അസൂയ കൊണ്ട് പറയല്ല, എല്ലാ കച്ചവടങ്ങൾക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്. താങ്ക് യു സോ മച്ച്.